ഈ അടുത്ത കാലത്ത് ലണ്ടൻ എന്ന് പറയുന്ന മഹാനഗരത്തിൽ ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷനും ഫോറിൻ പ്രസ് അസോസിയേഷനും കൂടി സംയുക്തമായ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലേക്ക് ഒരു വിശിഷ്ടാതിഥിയായി വീഡിയോ കോൺഫറൻസിംഗ് കോളിലൂടെ ഒരാൾ കടന്നു വന്നു. ആരാണ് അയാൾ? നമ്മുടെ ഇന്ത്യയിലെ ഒരു സൈബർ മേധാവിയാണ്. ആരാണ് അയാൾ? ഇന്ത്യയിലെ ഇലക്ട്രോണിക് കോർപ്പറേഷന്റെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥനാണ്. അയാളുടെ പേര് സെയ്ദ് ഷൂജ. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അമേരിക്കയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അദ്ദേഹം പുറത്തുവിട്ടത്. എന്താ അദ്ദേഹം പുറത്തുവിട്ട വാർത്ത? 2014 തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടത്തി 201 പാർലമെന്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെ അട്ടിമറിച്ച് ആ വോട്ട് കൈപ്പത്തിയിൽ വീഴേണ്ട വോട്ട് താമരയിലേക്ക് മാറ്റി കുത്തിയത് വഴിയാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. 201 പാർലമെന്റ് മണ്ഡലങ്ങൾ. സെയ്ദ് ഷൂജ പറഞ്ഞു ഞങ്ങൾക്ക് കോടികൾ തരാമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കാലുമാറി വാക്കുമാറി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പണം തന്നില്ല. ഞങ്ങളെ കബളിപ്പിച്ചു. ഞങ്ങൾ ആ വിവരം ഗോപിനാഥ് മുണ്ടയ്ക്ക് കൈമാറി. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ജനാധിപത്യത്തിലൂടെയല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറിച്ചിട്ടാണ്. ഗോപിനാഥ് മുണ്ടേ പറഞ്ഞു ഞങ്ങളെ സഹായിക്കാം. അദ്ദേഹം സഹായിച്ചില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും ബി ജെ പിയെ ബന്ധപ്പെട്ടു. അപ്പൊ ബി ജെ പി ഞങ്ങളോട് പറഞ്ഞു ഹൈദരാബാദിൽ ചെല്ലാൻ. ഞങ്ങൾ 7 പേർ ഞാനുമായി ഹൈദരാബാദിൽ പോയി. ഒരു ബി ജെ പി നേതാവിന്റെ പൂങ്കാവനത്തിൽ ഞങ്ങൾ കാത്തിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു ആരും വന്നില്ല. കുറെ കഴിയുമ്പോൾ സെക്യൂരിറ്റി കാർ വരുന്നു, തുരുതുര വെടിവെക്കുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന 7 പേർ മരിച്ചു വീഴുന്നു. അത്ഭുതകരമായി ഞാൻ ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. പിറ്റേന്ന് പത്രങ്ങളുടെ ഒരു വാർത്ത, എന്നോടൊപ്പം വന്ന 7 പേരുടെ ശവശരീരങ്ങൾ പോലീസുമായി ഏറ്റുമുട്ടിയിട്ടാണ് അവർ മരിച്ചത് എന്നൊരു വ്യാജ വാർത്ത. ഞാൻ ഞെട്ടിപ്പോയി. എന്നോടൊപ്പം ബി ജെ പി നേതാവിന് വന്ന കാണാൻ വന്ന ആളുകളെ കൊന്നിട്ട് അവരുടെ ശവശരീരം വലിച്ചെറിഞ്ഞിട്ട് അതൊരു ഏറ്റുമുട്ടലാക്കി മാറ്റി. അത് വ്യാജ ഏറ്റുമുട്ടൽ പോലുമല്ല, അതിദാരുണമായിട്ടാണ് അവരെ കൊന്നത്. എനിക്ക് മനസ്സിലായി ഇനി ഇന്ത്യയിൽ നിന്ന് രക്ഷയില്ല. ഞാൻ അമേരിക്കയിലേക്ക് പറന്നു. അമേരിക്കയിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പാണ്. അവിടെ ആരാ മത്സരിക്കുന്നത്? ഷീല ദീക്ഷിത്. അവർ 15 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു. ഇനി 5 കൊല്ലം കൂടി അവർക്ക് ഭരിക്കാൻ കഴിയും. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഡൽഹിയിലില്ല, ആന്റി ഇൻകംബൻസി ഇല്ലാത്ത മുഖ്യമന്ത്രി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കുമെന്ന് ഉറപ്പായി. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ ഡൽഹിയിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്തൊരു തകര പോലൊരു പാർട്ടി ഉയർന്നു വന്നു, ആം ആദ്മി പാർട്ടി. അതിന്റെ ഒരു നേതാവും രംഗത്ത് വന്നു, ഒരു ഐ എ എസുകാരൻ. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു, പോളിംഗ് വന്നു. ഞങ്ങൾ മോഡിലേറ്റർ വഴി തെരഞ്ഞെടുപ്പിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് കൈപ്പത്തിക്ക് വീഴേണ്ട വോട്ടുകൾ മോഡി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ തിരിച്ച് താമര ചിഹ്നത്തിലേക്ക് വിടുന്നു. ഞങ്ങൾ ഇലക്ട്രിക് മെഷീനകത്ത് കയറി. ഞങ്ങൾ ആ വോട്ട് വീണ്ടും തിരിച്ചു. ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നമായ ചൂലിലേക്ക് വിട്ടു. ചൂല് ജയിച്ചു. ബി ജെ പി തോറ്റു. കോൺഗ്രസ് തോറ്റു.